സാർ, ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാനനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ പ്രകാശിപ്പിച്ചു. ബഹുമാനനായ മുഖ്യമന്ത്രി കലവറയില്ലാതെ എന്നെ അഭിനന്ദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ വിശാല മനസ്കതയ്ക്ക് മുമ്പിൽ ഞാൻ നമോവാഹം ചെയ്യും. ഇപ്പോഴായിരിക്കും മനസ്സിലായത്, നമ്മൾ ശത്രുക്കളെന്ന് കരുതുന്ന പല ആളുകളും നമ്മൾ മിത്രങ്ങളാണ്. പി സി ജോർജ് ഒരിക്കലും എൻ്റെ ശത്രുവല്ല. ഞാനെപ്പോഴും ജോർജിനെ എൻ്റെ അനുജനായിട്ടാണ് ഞാനിപ്പോഴും ഇരിക്കാൻ ഒരു ഞാൻ ഇത് പറയുന്നത് എനിക്കാരോടും ഒരു വിരോധമില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല, ആരും എൻ്റെ വിരോധികളുമായിട്ട് ഞാൻ കരുതുന്നില്ല. എല്ലാവരോടും സ്നേഹം പങ്കിടുന്നു, ജോർജിനോടും അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ 13 തെരഞ്ഞെടുപ്പുകൾ തുടരെ തുടരെ എന്നെ ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിച്ച പാലായിലെ എൻ്റെ പ്രിയപ്പെട്ട സമ്മതിദായകരെ സ്മരിക്കാതെ പോകുന്നത് ശരിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അവരോടുള്ള എൻ്റെ നിസ്സീമമായ കടപ്പാടും നന്ദിയും ഞാൻ ഈ കേരള നിയമസഭാ തലത്തിൽ പ്രകടിപ്പിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട ഇ എം എസിനോടും ബഹുമാനനായ സി എച്ച് മുഹമ്മദ് ഗോയോടും പ്രഗത്ഭരായ ആ വ്യക്തികളോടൊപ്പം ഈ നിയമസഭയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു കാര്യമാണ്. സി എച്ച് ദമേൻ, ബഹുമാനനായ സി എച്ച് ദമേനും, സി ഇ കെ നയനാർ, കെ കരുണാകരൻ, സി പി കെ വാസുദേവൻ നായർ, എ കെ ആനണി, ഉമ്മൻചാണ്ടി എന്നീ പ്രഗത്ഭമതികളായ ഭരണകർത്താക്കളുടെ മന്ത്രിസഭയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് വലിയ ഒരു അനുഭവമായി ഞാൻ കരുതുകയാണ്. അവരെനിക്ക് പകർന്നു നൽകിയ പ്രോത്സാഹനം അങ്ങ് ഞാൻ വളരെ നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. സർ, ഞാൻ ഈ 50 വർഷവും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെപ്പോലെ വായിച്ചും പഠിച്ചും നിയമസഭയിൽ നടപടികൾ കണ്ടും കേട്ടും വളർന്നു വരികയാണ് ഉണ്ടായത്. ഒരു നിയമസഭാ സാമാജികൻ്റെ കൃത്യനിരക്കണത്തിനപ്പുറം എനിക്ക് ഒരു ചരിതാർത്ഥ്യമുള്ളത്, ഞാൻ ഒരു വ്യക്തിയെപ്പോലും നൊമ്പരപ്പെടുത്തിയിട്ടില്ല, തൊട്ട് നോവിച്ചിട്ടില്ല. ഒരാളെപ്പോലും വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ ഞാൻ ഈ സഭാതലം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ ചരിതാർത്ഥ്യമാണ്. സർ, ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി എല്ലാവർക്കും പ്രകാശിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും കക്ഷി നേതാക്കൾക്കും എല്ലാം ഉള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് ഉണ്ടാവണമെന്ന് വീണ്ടും. താങ്ക് യു.